ഒരു ബന്ധുക്കളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട പോലെ ആയിരുന്നില്ലേ? പെട്ടെന്ന് പിണക്കമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോ തീർന്നപ്പോ മനഃപൂർവ്വം ന്യായീകരിക്കാനാണെങ്കിൽ ലോകത്തിലെ എല്ലാത്തിനെയും ന്യായീകരിക്കാം. ആത്മാർത്ഥമായിട്ട് പറ, അവരീ കാണിക്കുന്നത് മര്യാദയാണോ? നല്ല ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു, ടെൻഷൻ അടിച്ചിട്ടിരിക്കുമ്പോഴാ അവര്. ഈ കൊമ്പ് എത്ര ദിവസമായി ഞാനിതൊന്ന് മുറിക്കാൻ പറയണു, അനങ്ങുന്നില്ലല്ലോ. എന്തത്ര ആലോചിക്കാൻ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവർ ഈ ചെയ്തത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? അവിടെ കിടന്ന് അടിക്കട്ടെ, തുറക്കണ്ട. ശരി മാധവോ. എന്താണ് ഇവിടെ വിളിച്ചു? എനക്കില്ലാതെ പ്രിയക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു, അപ്പൊ നേരത്തെ കിടന്നു. ഏതായാലും രണ്ടുപേരോടും ഞാൻ വലിയൊരു സോറി പറയാ. ഇവര് പറഞ്ഞായിരുന്നു ഇന്നത്തെ ഗെറ്റ് ടുഗദറിന്റെ കാര്യം. ഞങ്ങളാ ഇവരെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയത്. സോറി പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ കുറച്ച് ടയർഡാണ്. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടു. ഞങ്ങൾക്കും ധൃതിയുണ്ട്. നിങ്ങൾ നാലുപേരും കൂടെ പ്ലാൻ ചെയ്ത ഔട്ടിങ്, നാളെ നമ്മൾ ആറുപേരും. അയ്യോ നാളെ പറ്റില്ല, നാളെ എനിക്കൊരു ബൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ആ ഓർഡർ എങ്ങനെ മറ്റന്നാ പ്ലീസ്. നാളെ നമ്മുടെ പാർട്ടിയാ, നിങ്ങൾ ഒന്നും പറയണം. നാളെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യും. അയ്യോ നാളെ പ്രിയ പ്ലീസ്, ഞങ്ങളുടെ റിക്വസ്റ്റ്. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ശുദ്ധമായ മുന്തിരി ഉണ്ടാക്കിയതാ, അളിയനൊരെണ്ണം കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം മാധവൻ. ഇതൊന്നും ഇവിടെ ശീലമില്ല, വെറുതെ പോലും വീട്ടിൽ വെക്കാറില്ല. സോറി. ഞാൻ പ്രിയയുടെ ഭാഗത്ത്, ഈ ഒരു സാധനത്തിൽ നിന്നും എത്രയും മാറി നിൽക്കുന്നു അത്രയും നല്ലത്. പക്ഷെ എനിക്കൊന്നും ഇത് വേണം. ഇതിപ്പം ഉപയോഗിക്കേണ്ട, ഒരു ഗിഫ്റ്റ് അല്ലേ? വില കൂടിയ ഗിഫ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുന്നല്ലേ നല്ലത്. അതാണ് നല്ലത്. അല്ല അതും നേരെ. ഏതായാലും ബാക്കിയൊക്കെ നാളെ വൈകുന്നേരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി ഇത് ഞാൻ അടിച്ചു തീർക്കണം. നമ്മളെ വല്ലാതെ കൊച്ചാക്കി. ഉറപ്പാ ഇച്ചായും ടെസ്റ്റേച്ചിക്കൊക്കെ വല്ലാതായി കാണും. പ്രിയ സ്വന്തം സിസ്റ്ററിനെ പോലെയാണ് മാധവ് എന്ന് വെച്ചാൽ. രണ്ട് ശരീരവും ഒരു മനസ്സുമാണെന്ന് പറഞ്ഞ് ശ്വാസം വിട്ടില്ല അപ്പോഴത്തേക്കും. അല്ല നമ്മളൊന്ന് പറഞ്ഞിട്ട് പോകണ്ടായിരുന്നു. എന്നാ എന്തിന്? ഇതിപ്പോ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിക്കുക അവരായിരിക്കും, അങ്ങനെയല്ലേ നമ്മള് വിചാരിച്ചേ? ഇച്ചായനാണെങ്കിൽ സോറിയും പറഞ്ഞു. ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ അതിപ്പോ എന്തായാലും റിജക്ട് ചെയ്യുന്നതിനേക്കാളും വലിയൊരു ഇൻസൾട്ട് വേറെ ഇല്ല. ഉപയോഗിക്കാത്ത ഒരാള്, അത് പോട്ടെ വിട്ടേക്ക്, വെറുതെ എന്തിന് ആവശ്യമില്ലാതെ. എന്റെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് മാഞ്ഞു പോകത്തില്ല. പിന്നെന്തുവായിരുന്നു ഇന്ന് രാവിലത്തെ ആവശ്യം? രണ്ട് പ്ലാവല അങ്ങോട്ട് വീണെന്നും പറഞ്ഞോണ്ട് ഒരുമാതിരി. നമ്മൾ റിയാക്ട് ചെയ്ത് കുറച്ച് കൂടിപ്പോയി. ഒന്നുമില്ലെങ്കിൽ അവരുടെ ഫാമിലി റിയൂണിയൻ ആയിരുന്നല്ലേ. സാരമില്ല, നാളെ ഈവനിങ് നമുക്ക് പോകുമ്പോ കോമൻസെറ്റ് ചെയ്യാം. പിന്നെ ചെന്നാൽ ഉടനെ ഇൻവിറ്റേഷൻ അയക്കും. പെട്ടെന്ന് തന്നെ നാലു പേരും വിസ അടിപ്പിച്ചോണം. അമേരിക്കയിൽ 15 രാത്രിയും 14 പകലും ഞങ്ങൾ തന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്നു, ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ. അല്ലുടി എന്താടി അമേരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്കൊരു ഫീല് വരുന്നില്ലല്ലോ. അല്ല അമേരിക്ക കുറഞ്ഞു പോയോ? എന്നാ പറ ആർട്ടിക്ക അന്റാർട്ടിക്ക പറഞ്ഞോളൂ. അതെ ഞാനൊരു വൈൻ ഓർഡർ ചെയ്യ, കൂടുന്നവർക്ക് കൂടാം. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കാര്യത്തിൽ ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല, ആരുടെ ഉപദേശം കേൾക്കത്തുമില്ല. ഇച്ചായ വേണ്ട, ഇച്ചായൻ ഒറ്റയ്ക്ക് വൈനൊക്കെ തന്നെ, പക്ഷെ ഇതില്ലാതെ ഇച്ചായന് പറ്റില്ല എന്ന് തോന്നും കാണുന്നവർക്ക്.
ഇതാണ് രക്തബന്ധത്തിന്റെ ഒരു കേരം. വേണ്ട, എന്റെ പെങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ചങ്ക് തകരുന്ന വേദനയോട് ഇന്നത്തേക്ക് ക്യാൻസൽ. എന്താ അന്ന, നമ്മളൊക്കെ അറിയുന്നവരല്ലേ, ഇച്ചായം കഴിച്ചോട്ടെ. ഇച്ചായം ഒറ്റയ്ക്ക് കഴിക്കണ്ട, അളിയന് ഞാൻ ഒരു കമ്പനി കൊടുക്കാൻ പോവാ. എനിക്കൊരു വൈറ്റ് വൈൻ. കഴിക്കില്ല എന്നല്ലേ പ്രിയ പറഞ്ഞത്? വെറുതെ ആയിരുന്നല്ലേ ഞങ്ങളെ പറ്റിക്കാൻ. അതുകൊണ്ടൊക്കെ ഇതിവിടെ വേണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ, ഇന്നലെ ഞാൻ പറഞ്ഞത് പിൻവലിച്ചിരിക്കുന്നു. തോന്നുമ്പോ പറയാ, തോന്നുമ്പോ പിൻവലിക്കുക, ബാക്കിയുള്ളവരൊക്കെ അതിനനുസരിച്ച് നിക്കണമെന്നാണോ? അതെ. ഇനി ഞാനൊരു ലോക തത്വം പറയാം. ഈ ഫുഡ് അധിക നേരം ഇരുന്നാൽ തണുത്തു പോകും, അതുകൊണ്ട് ഇതങ്ങോട്ട് കഴിക്കുക. മാധവ് സൈനിങ് ഓഫ് ഫ്രം ഹലോ നമസ്തേ. നാളെ നമുക്ക് വീണ്ടും ഹലോ നമസ്തേയിൽ കേൾക്കാം. എന്താടാ, എന്തു പറ്റി? എന്ത്, എന്തൊരു മിസ്സിംഗ് പോലെ. കുഴപ്പമൊന്നുമില്ലല്ലോ, ചോദിക്കുന്നില്ല. പ്രശ്നം ഉണ്ടായിരുന്നു അല്ല, വല്ലാതെ മെക്കാനിക്കൽ ആയിട്ട് അങ്ങ് ചെയ്ത പോലെ. സാറിന് തോന്നിയതായി? ഒരു മിനിറ്റ്. ശരി, എന്താ പ്രിയ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. ഈ പ്ലാവ് അല്ലെങ്കിൽ ഇതിന്റെ ഈ കൊമ്പ് ഇന്ന് മുറിക്കണം. അട്ടയും പുഴുവും ഛർദ്ദിക്കാൻ വരുന്നു. അതിനിങ്ങനെ ഒച്ച ഉണ്ടാക്കണോ? നമ്മൾ ഈ വില്ല വാങ്ങുമ്പോഴേ ഉണ്ടായിരുന്നു ഈ പ്ലാവ്. ഈ കൊമ്പ് അന്നേ അങ്ങോട്ട് ചാഞ്ഞതന്നായിരുന്നല്ലോ. ന്യായം ഒന്നും പറയണ്ട, എനിക്കിനി ഇത് സഹിക്കാൻ പറ്റില്ല. എന്താ പ്രിയ, എന്താ പ്രശ്നം? ഒന്നുമില്ല, ഈ പ്ലാവ് മുറിക്കണം, അത്ര തന്നെ. ചേട്ടാ, അത് നേരത്തെ തന്നെ മുറിക്കേണ്ടതല്ലായിരുന്നു? അതെ, അങ്ങനെയായിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് തലവേദന ഇല്ലാതെ ജീവിക്കായിരുന്നല്ലോ. എന്താ പ്രിയ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടാ, ഇതിനൊരു സൊല്യൂഷൻ കാണും. എടാ, നിനക്കറിയാവുന്നല്ലേ ഞാൻ വിളിച്ചല്ലേ ആളെ കിട്ടണ്ടേ. ശ്രമിച്ചിരുന്നെങ്കിൽ ആളെ കിട്ടാനാണോ പാടും? ഇഷ്ടം പോലെ ബംഗാളികളില്ലേ, നിങ്ങളെ ബംഗാളി വിളിച്ചത് എന്താ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ തീർത്തോളാം. നിങ്ങൾ തീർത്തോളൂ, പക്ഷേ ഈ ഒച്ചയും ബഹളമൊന്നും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാനായിട്ട് ഈ ബഹളം? ഈ ഒരു അവസ്ഥയിൽ ആരാണെങ്കിലും ബഹളം വെച്ചു പോകും. ഇവളായതുകൊണ്ട് ഇത്രയും ചെയ്തോളൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ കൊമ്പ് ഞങ്ങൾ തന്നെ അങ്ങ് മുറിച്ചോളാം. അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ പ്ലാവ് ആരും മുറിക്കണ്ട. ഓഹോ, അതിന്റെ അർത്ഥം ഞങ്ങളിത് സഹിക്കണമെന്ന്? അത് കുറച്ച് ബുദ്ധിമുട്ടാവും. ഞാൻ ഇന്ന് രാത്രി തന്നെ അളവെളുക്കി കൊമ്പും മുറിക്കും. അത് പറ്റത്തില്ല. എന്ന് വെച്ചാൽ സമയമാകുമ്പോ ഞാൻ തന്നെ അങ്ങ് മുറിക്കും. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിങ്ങനല്ല എക്സ്പ്രസ് ചെയ്യുന്നത്. നീ ആവശ്യമില്ലാതെ സംസാരിക്കരുത് കേട്ടോ. നീ എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കണ്ട. ഭാര്യയും ഭർത്താവും കൂടെ മനുഷ്യന്റെ സ്വഭാവം മോശമാക്കരുത്. ഉലകിൽ കാരണമില്ല പലവിധ കലം പതിവല്ലേ. ഒരുപാടടുപ്പമോടിരുന്നാൽ അതും ഒരു മടുപ്പ്.